നമസ്കാരം, ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് കമല എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂമായിട്ടാണ്. രഞ്ജി ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്കകത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് അജു വഗീസാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നായികയായിട്ടുള്ള ടൈറ്റിൽ കഥാപാത്രമായിട്ട് വരുന്നത് റുഹാനി ശർമ്മയാണ്. റുഹാനി ശർമ്മ എന്ന് അവരുടെ പേര് ഞാൻ ഗൂഗിൾ ചെയ്തപ്പം കിട്ടിയതാണ്. അവരൊരു പഞ്ചാബി താരമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള അങ്ങനെയാണ്. നമ്മൾ രഞ്ജി ശങ്കറിൻ്റെ സിനിമകളിലേക്ക് വരുന്ന സമയത്ത് സോഷ്യലി എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ നൽകുന്ന തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുതൽ, അതായത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമ തൊട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത്തരത്തിലുള്ള ഒരു സോഷ്യലി മെസ്സേജ് നൽകുന്ന സിനിമകളോടാണ് അദ്ദേഹത്തിന് താല്പര്യം. ഈ അടുത്ത കാലത്ത് പ്രേതം 2 ആണ് അദ്ദേഹത്തിൻ്റെതായിട്ട് അവസാനമായിട്ട് തിയേറ്ററിലേക്ക് വന്നുള്ള ഒരു സിനിമ. അതിനുശേഷമാണ് കമല എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. ഇവിടെ അജു വഗീസ് ആദ്യമായിട്ടൊരു നായക പ്രാധാന്യമുള്ള വേഷത്തിലേക്ക് വരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രത്യേകത ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ ട്രെയിലറോ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു സസ്പെൻസ് ബേസ് ചെയ്തുള്ള, പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു പ്രേത സിനിമയാണോ, അത്തരത്തിലുള്ള സിനിമകൾ അത്തരത്തിലുള്ളൊരു മേക്കിംഗ് പാറ്റേൺ ഒക്കെ ആയിരുന്നു നമ്മൾ ട്രെയിലറിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു വളരെ നിഗൂഢമായിട്ടുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. നിഗൂഢമായിട്ടുള്ള കുറേ രംഗങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഈ അജു വഗീസും അതുപോലെ തന്നെ കമലയുമായിട്ട് മീറ്റ് ചെയ്യുന്നു. അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. അതിനുശേഷം ഇവർ തമ്മിലുള്ള കുറച്ച് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു കമലയിൽ ഒളിഞ്ഞു നിൽക്കുന്ന നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സിനിമയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിരുന്നു. അതായത് വളരെ സ്ലോ ആയിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. ഒട്ടും സ്പീഡല്ല. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചിരുന്നു, അവിടെ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് സസ്പെൻസ് നമ്മളുടെ ഉള്ളിൽ നിലനിർത്തുന്നുണ്ട്. അങ്ങനെ സ്ലോ ആയിട്ടാണ് സിനിമയുടെ കഥ പോകുന്നത്. ഒട്ടും ഫാസ്റ്റ് അല്ല. അതായത് BGM ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് BGM മാത്രമേ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു എന്താ പറയുക, ഇവർ നടന്നു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ വാക്കിംഗ് ഷോട്ടിലൊക്കെ മാത്രമാണ് BGM യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി സമയത്തൊക്കെ പ്ലെയിൻ ആയിട്ടാണ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഡയലോഗിൻ്റെ ബാക്കിൽ BGM ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിട്ട് തോന്നി. അവിടെയൊക്കെ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഒരു സസ്പെൻസ് നിലനിർത്തിയിട്ടാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന സമയത്ത് സെക്കൻഡ് ഹാഫും ഇതേ രീതിയിൽ പോകുന്നു. ഒരു സസ്പെൻസും അതുപോലെ തന്നെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നീട് എൻഡ് പോർഷനിലേക്ക് വരുമ്പോൾ അവസാനത്തെ ഒരു 20 മിനിറ്റ് നമ്മളെ ഞെട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നതായിരുന്നു നമ്മൾ സിനിമയ്ക്കകത്ത് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഇത്രയും സസ്പെൻസൊക്കെ നിലനിർത്തുന്ന ഒരു സിനിമയാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ നിഗൂഢമായിട്ടുള്ള ഒരു കഥ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വിശ്വസിച്ചെടുത്ത് അവസാനം വരുന്ന ഒരു കഥ ഒരു ക്ലീഷി ആയിട്ട് തോന്നി, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള പാറ്റേണിലുള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചില്ല. അതായത് നമ്മൾ ഇത്രയും നേരം ഒരു സിനിമ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ വളരെ എക്സൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്, നമ്മളെ ഞെട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നിടത്ത് ഈ ഒരു ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇതേ രീതിയിൽ തന്നെ പ്ലെയിൻ ആയിട്ടൊരു കഥ പറഞ്ഞുപോയി. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സിനിമോട്ടോഗ്രാഫിയാണ്. വളരെ മികച്ച രീതിയിൽ ക്യാമറ വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല കാഴ്ചകളായിരുന്നു. അതായത് ഒരു കാടിൻ്റെ പശ്ചാത്തലവും റിസോർട്ടിൻ്റെ പശ്ചാത്തലവും ഒക്കെ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അത് നമ്മളിലേക്ക് എത്തിക്കാനും ക്യാമറമാനെ സാധിച്ചിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ സംവിധാനത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ ബഡ്ജറ്റൊന്നും മുടക്കാതെ ഒരു ചെറിയ സിനിമ, അജു വഗീസിൻ്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അജുവിന് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പലയിടത്തും ഒരു അച്ചടി ഭാഷ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എഴുതി കൊടുത്ത് അതേപടി സംസാരിക്കുന്ന പോലുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. നായികയുടെ കേസിലേക്ക് വരുമ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബിജു സോപാന ആണെങ്കിൽ ബിജു സോപാന അവരുടെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒന്നും തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ ഞാൻ ഈ ഒരു സിനിമയെ വിലയിരുത്തുകയാണെങ്കിൽ ത്രൂ ഔട്ട്, അതായത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. ആ സ്ലോ നമ്മൾ സഹിക്കുകയായിരുന്നു. കാരണം അവസാനം ഒരു ക്ലൈമാക്സിൽ എന്തെങ്കിലും ഒരു നമ്മളെ ഞെട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരികയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ലോ മൂഡായിട്ട് തോന്നുമായിരുന്നു. പക്ഷേ അവസാനം വരെ നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സിലും അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഐ ക്യു മീഡിയ മലയാളം ഈ ഒരു കമല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.75 out of 5 ആണ്. സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് വിലയിരുത്താം. ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല സിനിമയ്ക്കകത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.